എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ പ്രിയ നടിയാണ് മഞ്ജു വാര്യർ. സിനിമാ കഥ പോലെ ഏറെ സങ്കീർണതകൾ നിറഞ്ഞതാണ് മഞ്ജുവിന്റെ വ്യക്തി ജീവിതം. അതിൽ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്ന ഒന്നാണ് മഞ്ജു ദിലീപ് ദാമ്പത്യം. നടൻ ദിലീപുമായുള്ള സൗഹൃദം പിന്നീട് പ്രണയമാവുകയും ഇരുവരും വിവാഹിതരാകുകയും ചെയ്തു. 1998 ദിലീപ് മഞ്ജുവിനെ വിവാഹം കഴിച്ചത്. പിന്നീട് മഞ്ജു സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്തു. 2014 ഈ ബന്ധം നിയമപരമായി പിരിഞ്ഞു. വിവാഹമോചന ശേഷം മഞ്ജു വീണ്ടും സിനിമയിൽ സജീവമായി. മീനാക്ഷി എന്നു പേരുള്ള ഒരു മകളുണ്ട്. മീനാക്ഷി ഇപ്പോൾ ദിലീപിനൊപ്പമാണ്. മഞ്ജുവും ദിലീപും തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. സല്ലാപം, ഈ പുഴയും കടന്ന് എന്നീ സിനിമകളിലൂടെ ദിലീപും മഞ്ജുവും അടുത്ത് സുഹൃത്തുക്കളായി. അധികം താമസിയാതെ ഇരുവരുടെയും പ്രണയം പൂവിട്ടു. മഞ്ജു അക്കാലത്ത് സൂപ്പർ താരപദവിയിലേക്ക് എത്തിയിരുന്നു. ദിലീപിന് ഇപ്പോഴുള്ള പോലെ താരപദവി ഉണ്ടായിരുന്നില്ല. ദിലീപിനെ വിവാഹം കഴിക്കാൻ താൻ ആഗ്രഹിക്കുന്ന വിവരം മഞ്ജു വീട്ടിൽ പറഞ്ഞു. ദിലീപുമായുള്ള ബന്ധത്തെ മഞ്ജുവിന്റെ വീട്ടുകാർ ശക്തമായി എതിർത്തിരുന്നു. സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് തന്നേക്കാൾ താരമൂല്യം കുറഞ്ഞ ഒരാളെ മഞ്ജു വിവാഹം കഴിക്കുന്നതാണ് മഞ്ജുവിന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാതിരുന്നത്. കണ്ണെഴുതി പൊട്ടുന്നൊട്ട് എന്ന സിനിമയിൽ മഞ്ജു അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മലയാളികൾ ഏറെ ആഘോഷിച്ച് താരവിവാഹം നടക്കുന്നത്. ബിജു മേനോൻ, കലാഭവൻ മണി തുടങ്ങിയ നടന്നറന്ന് ദിലീപിന്റെയും മഞ്ജുവിന്റെയും വിവാഹം നടത്താൻ മുൻകൈയെടുക്കുകയായിരുന്നു. മഞ്ജുവിന്റെ മാതാപിതാക്കൾ ശക്തമായി ഇതിനെയെല്ലാം എതിർത്തിരുന്നു. വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇരുവരുടെയും പിരിയലിന് വഴിയൊരുക്കിയത്. മഞ്ജു വീണ്ടും സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചപ്പോൾ ദിലീപ് അതിനെ എതിർത്തതായും ഇതാണ് പിന്നീട് വിവാഹമോചനത്തിലേക്ക് വഴിയൊരുക്കിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. ദിലീപിന് ഇൻഡസ്ട്രിയിലുള്ള മറ്റൊരു നടിയുമായി അടുപ്പമുണ്ടെന്ന് മഞ്ജു അറിഞ്ഞത് വിവാഹമോചനത്തിലേക്ക് നയിച്ചെന്നാണ് അക്കാലത്ത് പുറത്തുവന്ന വാർത്തകൾ. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.